പാൻഡപെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പപ്പിയെ കുളിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും. ചില ആൾക്കാർക്ക് കുളിപ്പിക്കാൻ അറിയാവുന്ന, ചില ആൾക്കാർക്ക് ഇതിനെ എങ്ങനെ കുളിപ്പിക്കാം, ചെറുപ്പത്തിലേ കുളിപ്പിക്കാമോ എന്ന് പോലും ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചാണ്, എപ്പോൾ തൊട്ട് കുളിപ്പിക്കാം, എങ്ങനെ കുളിപ്പിക്കാം, കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം പപ്പിയെ എടുത്ത് ഒന്ന് മൊത്തത്തിലൊന്ന് ചീകി, എവിടെയെങ്കിലും ചെടയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളകാനും, പിന്നെ മൊത്തത്തിലൊരു കോമ്പിങ് ആയിട്ടും കൂടെ ചെയ്യുക. എവിടെയെങ്കിലും ചെടയുണ്ടെങ്കിൽ അത് പോകുക, അതുപോലെ തന്നെ ഉണങ്ങിയിരിക്കുന്നതുണ്ടെങ്കിൽ ഇളകുക, കട്ടയായിട്ടുണ്ടെങ്കിൽ ഇളകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മൊത്തത്തിലൊന്ന് ബോഡി ഫുള്ള് ഒന്ന് ചീകി വിടുക. ചെവി മടക്കി പിടിച്ച് നമ്മൾ ബോഡി ഫുള്ള് ഒന്ന് നനച്ച് കൊടുക്കുക ആദ്യമായിട്ട്. ഇതല്ലെങ്കിൽ ഈ രീതി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റിൽ കോരി ഒഴിച്ചിട്ടാണേലും ചെയ്യാം. ബക്കറ്റിൽ കോരി ഒഴിച്ച് പിന്നെ ചെവിയിൽ പോകാതെ വെള്ളം ദേഹം മുഴുവൻ അപ്ലൈ ചെയ്ത് നിർത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത്. കുറച്ച് നമ്മൾ ഒരു കുറച്ച് വെള്ളത്തിലേക്ക് ശകലം ഷാമ്പു മിക്സ് ചെയ്യാനുള്ളത് എടുക്കുക. അത് മിക്സ് ചെയ്തതിന് ഈ നമ്മുടെ പട്ടിയുടെ ഇപ്പം നനച്ചിരിക്കുന്ന ബോഡി ഫുള്ള് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ ഈ ഷാമ്പു ഇവൻ്റെ ബോഡിയിലും ഇവൻ്റെ കാലിൻ്റെ അതിൻ്റെ ചങ്കിൻ്റെ ഒക്കെ ഇടഭാഗത്തൂടെയും വയറിൻ്റെ അടിഭാഗത്തൂടെയും അവിടെ എല്ലാം ശരിക്കും ദേഹത്തെല്ലാം ബോഡി ഫുള്ള് അപ്ലൈ ചെയ്യുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചെവിക്കകത്ത് പോകരുത്. ചെവിക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, അസുഖങ്ങളുണ്ടാകും, ചെവി കുഴപ്പമുണ്ടാകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കെല്ലാം മുന്നോട്ട് പോകും. അതുപോലെ കാലിൻ്റെ നഖത്തിൻ്റെ ഇടവഴിയും വാല് ഫുള്ള് തൂത്തുവിടുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഇതിനിടയ്ക്ക് ആദ്യം നനയ്ക്കുമ്പോൾ ഒരു ശകലം വെള്ളം കണ്ണിലേക്ക് ഒഴിച്ചേക്കണം, കണ്ണിനകത്ത് ചൂടൊക്കെ ആയിരിക്കുമേ പ്രത്യേകിച്ചും ഈ സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ ബ്ലാക്കിയുടെ ദേഹത്തെല്ലാം തേച്ച് പിടിപ്പിച്ച് 5 മിനിറ്റോളം കഴിഞ്ഞു. ഇപ്പോൾ ഇവൻ്റെ ബോഡിക്കിടയിലൂടെ ഒന്ന് മൊത്തം മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. മസാജ് ചെയ്യുമ്പോഴത്തേന് ഇച്ചിരിയൊക്കെ ഒരു ചെളിയെ കൊണ്ടൊക്കെ പോകാനും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ശരിക്കൊന്ന് പുഷപ്പ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ അതിൻ്റെ ഇടയ്ക്ക് കറങ്ങി നടക്കുക. ഫ്രീ ടൈമാണല്ലോ അവൻ്റെ. നമ്മളിവൻ്റെ ദേഹമെല്ലാം ശരിക്ക് ഒഴിച്ച് വെള്ളം ഒഴിച്ച് വിടുക. അവന് വെള്ളം വീഴുന്നവനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ദേഹം മുഴുവൻ ശരിക്ക് കഴുകി തുടച്ച് വെള്ളം ഒഴിച്ച് 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 അപ്പോൾ അവനെ കുത്തനെ നിർത്തി അവൻ്റെ വാല് അതുപോലെ കാല് ബോഡി ഫുള്ള് വയറിൻ്റെ അടിവശം ഒക്കെ ശരിക്ക് നനച്ച് ശരിക്ക് വെള്ളം ഒഴിച്ച് കഴുകി അപ്പം നല്ല വേസ്റ്റ് കാര്യങ്ങൾ ചെളിയെല്ലാം പൊക്കോളും. ഫംഗസ് ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കുറേ മാറിപ്പോക്കോളും. ആ കൂടുതൽ കണ്ണ് ചുമ്മാ ജസ്റ്റ് ഇതേപോലെ വെള്ളം ഒഴിക്കുക. മുഖം തുടച്ചെടുക്കാവുള്ളൂ, കണ്ണ് മുഖം മൂക്കൊക്കെ തുടച്ചെടുക്കാവുള്ളൂ. വെള്ളം മുക്കി തുണി കൊണ്ടോ ഇതുപോലെ വെള്ളം ഒഴിച്ചങ്ങ് വിട്ട് തുടക്കുക. ഷാമ്പു ഒന്നും ഉപയോഗിക്കണ്ട. അതാ ശരിക്ക് കഴുകി തുടച്ച് വെള്ളം ഒരുക്കി ശരിക്കും വയറിനടിവശത്തൊക്കെ വെള്ളം ഒഴിച്ചെടുക്കുക. അങ്ങനെ ശരിക്ക് തുടച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി കണ്ണും മുഖമൊക്കെ തുടച്ച് ബോഡി മുഴുവൻ തുടച്ചെടുക്കുക. ആദ്യം നമ്മൾ തുണി വെച്ച് ശരിക്ക് തുടച്ച് അതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് വെള്ളം ഒപ്പി ഒപ്പി ഒന്നുകൂടെ മൊത്തം ക്ലീൻ ചെയ്ത് തുടച്ച് വിടുന്നതാണ്. അവനെ ശരിക്ക് തുണി വെച്ച് തുടച്ചതിന് ശേഷം വെള്ളം നനച്ച് മുഴുവൻ പോവില്ല ശരിക്ക്. അപ്പോൾ നമ്മൾ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടി തന്നെ ന്യൂസ് പേപ്പർ ശരിക്ക് പ്രസ് ചെയ്ത് തുടച്ച് തുടച്ച് വരുമ്പോൾ ഉള്ള വെള്ളം കൂടുതൽ ഇതായിട്ട് പിടിച്ച് ശരിക്കും വെള്ളം വലിയാൻ എളുപ്പമൊരു മാർഗ്ഗമാണ് ന്യൂസ് പേപ്പർ കേട്ടോ. ഡ്രയർ വെച്ച് നമ്മൾ ഒന്ന് ശരിക്കൊന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കുക. ഇതിലെല്ലാം ബോഡിയെല്ലാം ഫുള്ള് ഒന്ന് ആക്കി കൊടുക്കുക. അതിൻ്റെ അടിഭാഗം എല്ലാം ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് ഇച്ചിരിയൂടെ പെട്ടെന്ന് അങ്ങോട്ട് ഫ്രീ ആയി, ഇവിടെ എല്ലാം ഫ്രഷായി, നല്ല പഴയ പോലെ തന്നെ നമ്മുടെ ബ്ലാക്കി ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ട് നമുക്കുള്ള ഇങ്ങനെയുള്ള കാര്യമാണ്, നമുക്ക് അവസാന പരിപാടിയാണിത്. ഇത് ചെയ്തില്ലെങ്കിലും പേപ്പറോ ന്യൂസ് പേപ്പറോ വെച്ച് തുടച്ചിട്ടാലും മതി കേട്ടോ. എന്തെങ്കിലും സ്പ്രേയോ പെർഫ്യൂമോ അല്ലെങ്കിൽ അതുപോലെ പൗഡറോ എന്തെങ്കിലും ഇട്ട് അവസാനമായിട്ട് നമുക്കൊന്ന് മിനുക്കി അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലിൻ്റെ വ്യത്യാസമൊക്കെ വന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബ്ലാക്കി സുന്ദരിയായി. ഒരു മാസം തൊട്ട് നമുക്ക് ശരിക്ക് കുളിപ്പിക്കാം ഇവരെ. ആ സമയത്ത് ഷാമ്പുവൊക്കെ ദേഹത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ച് നിർത്തുന്ന സമയത്ത് ഇവ നക്കുക പിടിക്കുക ചെയ്യുന്നതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഉണ്ടായി കഴിഞ്ഞ് പപ്പീസിനെ നമ്മൾ തുണി വെച്ച് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിയോ തുടക്കിയോ ഒക്കെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഏത് പ്രായം അങ്ങനെയൊന്നുമില്ല, ഏത് സമയമാണെങ്കിലും നമുക്കത് ചെയ്യാം. കാരണം ഇവർ വൃത്തിയായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവർക്ക് ഫംഗസ്
വേറെ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മുമ്പേ വീഡിയോ കണ്ട പോലെ നമുക്ക് കുളിപ്പിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ചെവിക്കകത്തൊരു കാരണവശാലും വെള്ളം പോകരുത്. ഷാമ്പുവും മറ്റ് സോപ്പോ കാര്യങ്ങളോ ഉപയോഗിച്ച് കുളിപ്പിക്കുമ്പോൾ കണ്ണിൻ്റെ അകത്ത് പോകാതെ ശ്രദ്ധിക്കുക. അതുപോലെ ദേഹത്ത് തേച്ച് പിടിപ്പിച്ച് ബോഡി ഫുള്ള് ഷാമ്പു തേച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ സോപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റാണ് നമ്മൾ മാക്സിമം നിർത്തേണ്ടത്. അതിന് തീരെ പപ്പീസ് ആണെങ്കിൽ 5 മിനിറ്റ് എങ്കിലും നിർത്തിയതിന് ശേഷം മാത്രം കുളിപ്പിക്കുക. നമുക്ക് ആ കുളിപ്പിക്കുന്നതിനുള്ള ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. പിന്നെ കുളിപ്പിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ സാധാരണഗതിയിൽ കുളിപ്പിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞല്ലേ വല്ലോ അപ്പീലോ ഒക്കെ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് രീതിയിൽ വൃത്തികേടായി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അവരെ അങ്ങനെ കുളിപ്പിക്കാറുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ബ്ലാക്ക് ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞാൽ സുന്ദരിയായിരിക്കുകയാണ്. അവൾ ഇതിലെ 2 റൗണ്ട് ഓടുകയൊക്കെ ചെയ്ത് അവനോടെ കളിക്കുകയൊക്കെ ചെയ്തപ്പം വെള്ളമൊക്കെ തുറങ്ങി നല്ല ഫ്രഷായിട്ടിരിക്കുകയാണ്. നമ്മൾ അവളെ കണ്ട് അവനുമായിട്ട് വിളയുവാണേ. അവളെ എപ്പോഴും അഴിച്ചു വിടുന്നില്ലല്ലോ, ഒരു കുറച്ച് നേരമൊക്കെ അല്ലേ അഴിച്ചു വിടുന്നുള്ളൂ. കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉണങ്ങാനായിട്ട് ഇച്ചിരി നേരം കൂടുതൽ വിട്ടു. അതിൻ്റെ ഹാപ്പിയിലാണ് അവളിപ്പോൾ. ഓ എന്തായാലും ഇവളുടെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാണ് നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ചെയ്യേണ്ട കാര്യങ്ങൾ കുളിക്കുമ്പോൾ ചെവിക്കാത്ത വെള്ളം പോകാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളൊരു പപ്പിയെ കുളിപ്പിക്കുക എന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.